നമസ്കാരം ട്രൂഇൻ്റിലേക്ക് സ്വാഗതം. ഇന്ത്യ അനുദിനം ഓരോ മേഖലകളിലും കൃത്യമായ ചുവടുവയ്പ് നടത്തുന്നുണ്ട്, ലാഭക്കൊയ്ത്ത് നടത്തുന്നുണ്ട്. അത്തരം പ്രതിരോധ കയറ്റുമതിയിലും അതുപോലെ തദ്ദേശീയമായ വികസനങ്ങളിലും അല്ലെങ്കിൽ നിർമ്മാണ പ്രവൃത്തികളിലുമൊക്കെ ഇന്ത്യയുടേതായിട്ടുള്ള മേൽക്കൈ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഏവരും പറയുന്ന ഒന്ന് അവരേവരും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ തന്നെയായിരിക്കും. മൊബൈൽ ഫോണില്ലാതെ ഒരു ദിവസം പോലും ചിലവഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് നിലവിൽ ജനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആശയവിനിമയത്തിനും അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റുമായിട്ട് ഒട്ടനവധി ഉപയോഗം തന്നെയാണ് മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഇന്ത്യയിലാകട്ടെ ഏറ്റവും അധികം മൊബൈൽ ഫോൺ ഉപഭോക്താക്കളുള്ള ഒരു രാജ്യമായി തന്നെയാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ത്യ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉൽപ്പാദന കയറ്റുമതി രംഗത്ത് തൻ്റേതായിട്ടുള്ള കരുത്ത് പ്രകടിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്നു. മൊബൈൽ ഫോൺ കയറ്റുമതിയിൽ ആഗോള തലത്തിൽ തന്നെ രണ്ടാം സ്ഥാനമെന്ന ഒരു വലിയ സുവർണ നേട്ടമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ രാജ്യം ചുവടെടുത്ത് വെച്ചിരിക്കുന്നത്. 2022-2023 സാമ്പത്തിക വർഷത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 85,000 കോടി രൂപയുടെ ഫോണുകളാണ് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്ക് കയറ്റി അയക്കാനായി സാധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വലിയ നേട്ടമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. 2021-2022 സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ കയറ്റുമതിയിൽ ഉണ്ടായിരിക്കുന്ന നേട്ടം എന്നത് ഇരട്ടിയിലധികം തന്നെയാണ്. നമ്മുടെ രാജ്യം ഇത്തരമൊരു വലിയ കുതിച്ചുചാട്ടത്തിലേക്ക് കടന്നതിൽ കൊറോണയ്ക്കും ഏറ്റവും അധികം പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളത് മറ്റൊരു വസ്തുത. കാരണം കൊറോണ കാലഘട്ടവും മറ്റുമൊക്കെ ആയപ്പോൾ ഓൺലൈൻ പഠനം ഏറ്റവും അധികം പ്രചാരം നേടിയിരിക്കുന്നു. കുട്ടികൾക്കടക്കം മുതിർന്നവർക്ക് മുതൽ കുട്ടികൾക്ക് വരെ ഇത്രയധികം മൊബൈൽ ഫോൺ ഉപയോഗമുണ്ടായ ഒരു കാലഘട്ടം തന്നെ ഇക്കാലയളവിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ഈ സമയത്തൊക്കെ ഏറ്റവും അധികം മൊബൈൽ ഫോൺ ഉപയോഗമുണ്ടായത് ഇന്ത്യയിൽ തന്നെയായിരുന്നു. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും അധികം മൊബൈൽ ഫോണുകൾ വാങ്ങിക്കൂട്ടിയിരുന്നു. ഇന്ത്യ സെല്ലുലാർ ഇലക്ട്രോണിക് അസോസിയേഷനാണ് നിലവിൽ ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതിയിലെ കുതിപ്പിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. നാം സ്വയം ആവശ്യത്തിനായി ഉപയോഗിക്കുക മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി ഈ ആവശ്യകത മനസ്സിലാക്കി ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയായിരുന്നു. ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ആ സ്വപ്നം അത് സാക്ഷാത്കരിക്കുക എന്നത് തന്നെയാണ് ഈ മൊബൈൽ ഫോൺ നിർമ്മാണ രംഗത്ത് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് തന്നെയാണ് ഇത്തരമൊരു വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയത്. ആഭ്യന്തര ഉൽപ്പാദകർക്കായി പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം അടക്കം കേന്ദ്ര സർക്കാർ ഈ മേഖലയിൽ തന്നെ നടപ്പിലാക്കിയത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. പ്രധാനമായും 5 രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യൻ നിർമ്മിത മൊബൈൽ ഫോണുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് അമേരിക്ക, നെതർലാൻഡ്സ്, UAE, UK, ഇറ്റലി എന്നിങ്ങനെയുള്ള 5 രാജ്യങ്ങളിലേക്കാണ്. രാജ്യത്ത് വിൽപ്പന നടത്തുന്ന മൊബൈൽ ഫോണുകളുടെ 97% ഇപ്പോൾ ആഭ്യന്തരമായി തന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനേറെ പറയുന്നു കേന്ദ്ര IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ടൊരു സൂചന നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. 2023 മൊബൈൽ ഫോൺ കയറ്റുമതി എന്നത് 100,000 കോടി കവിയുമെന്നായിരുന്നു അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം കണക്ക് നിരത്തി വ്യക്തമാക്കിയിരുന്നത്. ഇതിലേക്ക് തന്നെയാണ് ഇന്ത്യ ചുവട് വെച്ച് കയറുന്നത്. 2027 ആപ്പിൾ ഫോൺ ഉൽപ്പാദനത്തിൻ്റെ 50% ഇന്ത്യയിൽ നിന്നാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. നിലവിൽ തന്നെ ഇന്ത്യയിൽ പ്ലാന്റുകൾ തുറന്ന് ഇന്ത്യയിൽ ആഭ്യന്തരമായി തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ആപ്പിൾ ഉടമകൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിലാകുമ്പോൾ കൂടുതൽ പ്ലാന്റുകൾ ഇന്ത്യയിൽ തുറക്കേണ്ടത് അനിവാര്യമായിരിക്കും. നിലവിൽ iPhone 14 Plus അടക്കം രാജ്യത്തെ പ്ലാന്റുകളിൽ നിർമ്മിച്ചു പോരുന്നുണ്ട്. ഇനിയും കൂടുതൽ മോഡലുകൾ നിർമ്മിക്കുമെന്നാണ് iPhone തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ മാത്രം $1 ബില്യൺ ഐഫോണാണ് ഇന്ത്യക്ക് മാത്രം കയറ്റി അയക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതും വലിയൊരു നേട്ടമായി തന്നെയാണ് എടുത്തുകാട്ടുന്നത്.